അവരുടെ ചില സ്വഭാവങ്ങളെ കണ്ടാൽ തന്നെ, അവരുടെ ചില സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ തന്നെ അവര് സ്വർഗത്തിന്റെയോ നരകത്തിന്റെയോ അവകാശിയാണ് എന്ന് നമുക്കതോടുകൂടി ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്തിൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ കാണണമെങ്കിൽ അല്പനേരം നിങ്ങൾ കാത്തിരിക്കുക. അല്പനേരം നിങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ സ്വർഗാവകാശി ഈ സദസ്സിലേക്ക് കയറി വരും. സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരാണ് റഹ്മാനെ, ആരെ കുറിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്? സ്വർഗാവകാശിയെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്തെല്ലാം ആകാശിയോട് ഇങ്ങനെ കാത്തിരിക്കാണ്, ആരായിരിക്കും? അപ്പോഴാണ് ഒരു പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ സദസ്സിലേക്ക് കയറി വരുന്നത്. പിന്തുടർന്നു, ഫോളോ ചെയ്തു മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് ചോദിച്ചു, തങ്ങളെ, നിങ്ങൾ ഭാഗ്യവാനാണ്, കാരണം നിങ്ങളെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോവാനുള്ള സ്വഹാബിയാണെന്ന് നിങ്ങളെ കുറിച്ചിട്ട് മുച്ചുനബി പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചിട്ടോ? ആ, നിങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതങ്ങൾ എന്താണ്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇബാദത്ത് രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഇബാദത്ത് ഏതാണ്? എനിക്കൊരു ഇബാദത്തില്ല, ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു, ഞാൻ നിങ്ങളെടുക്കുന്ന ഇബാദത്തുകളൊക്കെ ഞാൻ എടുക്കുന്നു. അല്ല, നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകമായ ഇബാദത്തുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞപ്പോൾ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ വീട്ടിൽ പോയി താമസിച്ചു. രാത്രി സമയത്ത് ഈ സ്വഹാബി വല്ല ഇബാദത്തും എടുക്കുന്നുണ്ടോ എന്ന് അറിയാം. നോക്കിയേ നിങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബി രാത്രി വല്ല രഹസ്യമായ ഇബാദത്തുകളും എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അല്ലാഹുവേ മാഷാ അല്ലാ ആ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ടവർ ആ സുഹാബിയുടെ വീട്ടിൽ പോയി താമസിച്ചു. രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ് നമസ്കരിക്കുന്നുണ്ട്, കൃത്യസമയത്ത് സുബ്ഹി നമസ്കരിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അതിലുപരി വേറെ ഒരു ഇബാദത്തും ആ പ്രിയപ്പെട്ട സുഹാബി ചെയ്യുന്നില്ല. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സുഹാബിയോട് ചോദിച്ചു, തങ്ങളേ, നിങ്ങളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഒരു അത്ഭുതത്തിന്റെ ഇബാദത്ത് കണ്ടെത്താൻ വേണ്ടി വന്നതാണ് ഞാന്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന രഹസ്യമായ ഇബാദത്തെന്ന് പറഞ്ഞു തരുമോ തങ്ങളെ? എന്തേ ഉമർ തങ്ങളെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിലേക്ക് കയറി വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത്, സ്വഹാബാ, ആ മസ്ജിദുൻ നബിയിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ടവർ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സ്വഹാബിയാണ് തങ്ങളെ. മാഷാ അല്ലാഹ്, അതുകൊണ്ടാണ് നിങ്ങളെ ഫോളോ ചെയ്ത് പതിരാ സമയത്ത് കിടന്നിറങ്ങാതെ നിങ്ങളെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. രാത്രി സമയത്ത് നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? രാത്രി സമയത്ത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പതിരാ സമയത്ത് കിടന്നിറങ്ങാതെ നിങ്ങളെ വീട്ടിൽ ഞാൻ കാത്തിരുന്നത്. തങ്ങളെ പറയുമാതങ്ങളെ, നിങ്ങളെ ചെയ്യുന്ന ഇബാദത്തിന്റെ ആ
ഒരു പവിത്രതയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ തങ്ങളേ? സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം വലിയ പവറുള്ള ദരജയുള്ള അത്രയും വലിയ ഗാംഭീര്യതയുള്ള ആ ഇബാദത്ത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ പറയാണ്, തങ്ങളെ നിങ്ങൾ എടുക്കുന്ന ഇബാദത്തിന് പുറമെ ഒരു ഇബാദത്ത് ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ എപ്പോഴും ക്ലിയർ ചെയ്ത് നടക്കുന്നവനാണ്, എന്റെ മനസ്സ് ഞാൻ നന്നാക്കി നടക്കുന്നവനാണ് തങ്ങളെ. എന്റെ മനസ്സിന്റെ അകത്ത് ആരോടോ പകയില്ല തങ്ങളെ. എന്റെ മനസ്സിന്റെ അകത്ത് ആരോട് വിദ്വേഷമില്ല തങ്ങളെ. ഒരാളെ പോലും ചീത്ത പറയാതെ, ഒരാളെ പോലും വേദനിപ്പിക്കാതെ, ഒരാളെ പോലും മുഖത്തേക്ക് നോക്കിയിട്ട് ദേഷ്യത്തോടുകൂടി സംസാരിക്കാതെ, ഒരാളെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയാതെ, ഒരാളെ മനസ്സിന്റെ അകത്ത് കണ്ണുനീര് വരുന്ന സങ്കടത്തിന്റെ കുത്തുവാക്കുകൾ പറയാതെ, അങ്ങനെ ഒരു സംശുദ്ധമായ ഒരു ഹൃദയമുള്ള ഒരു ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് ഞാൻ. എന്റെ മനസ്സിൽ ആരോടോ പകയില്ല തങ്ങളെ. എന്റെ മനസ്സിൽ ആരോടോ വൈരാഗ്യമില്ല തങ്ങളെ. ഇല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാളോട് പിണങ്ങിയത് എന്റെ ഓർമ്മയിൽ പറയാനില്ല. എന്നെ ചീത്ത പറഞ്ഞവരുണ്ട്, എന്നെ ഗീബത്ത് പറഞ്ഞവരുണ്ട്, എനിക്കെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞവരുണ്ട്. ഇല്ല തങ്ങളെ, എന്റെ ജീവിത കാലഘട്ടത്തൊരിക്കൽ പോലും ഞാൻ തിരിച്ചങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ വേദനിപ്പിച്ചവർക്ക് പോലും സന്തോഷം കൊടുത്ത ജീവിതമാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ പറയുകയാണ്. അപ്പോഴാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് മോനെ, അതുകൊണ്ടാണ് മോനെ, അത് മാത്രമാണ് മോനെ, അത് മാത്രമാണ് മോനെ, എന്റെ ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടാണ് അല്ലാഹു നിനക്ക് സ്വർഗം തന്നത്. ഞങ്ങൾ എടുക്കുന്നത് പോലെ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഇബാദത്തുകളല്ലേ നീ ചെയ്യുന്നല്ലോ, ഞങ്ങൾ എടുക്കുന്നത് പോലെയുള്ള സൽക്കർമ്മങ്ങളല്ലേ നീ ചെയ്യുന്നല്ലോ. എന്നിട്ട് പോലും ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് നീ കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ കുറിച്ച് സ്വർഗത്തിലുള്ള അവകാശിയാണെന്ന് പറയണമെങ്കിലേ നിങ്ങളെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, നിങ്ങളെ ഹൃദയത്തിന്റെ വെളിച്ചമാണ്. വാരിയല്ലുകളെ കൊണ്ട് കോർക്കിടപ്പെട്ട ഹൃദയാന്തരം വെളിച്ചമാകണം ചെറുപ്പക്കാരാ. ആ ഹൃദയത്തിന്റെ അകത്ത് കറുത്ത പുള്ളികൾ മാറ്റണം തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, പടച്ചു തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഹൃദയം തന്നപ്പോ വെളുവെളുത്ത ഹൃദയമായിരുന്നോ? പളുങ്ക് പാത്രം പോലെ അടിഭാഗം ശുദ്ധമായി കാണുന്ന സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നല്ല വൃത്തിയുള്ള വെള്ളത്തിലേക്ക്, ചളികളില്ലാത്ത വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നിറം കാണുന്നത് പോലെ ഒരു വൃത്തിയുള്ള മനോഹരമായ ശുദ്ധിയുള്ള ഒരു ഹൃദയമാകിരുന്നു എനിക്കും നിങ്ങൾക്കും അല്ലാഹു സമ്മാനിച്ചിരുന്നത്. ആ ഹൃദയം പിന്നെ മലിനമാകുന്നതെങ്ങനാ? മറ്റൊരാളോട് കുശുമ്പ് വരുമ്പോഴാണ്, മറ്റൊരാളോട് ദേഷ്യം വരുമ്പോഴാണ്, മറ്റൊരാളോട് പക വരുമ്പോഴാണ്, മറ്റൊരാളോട് വൈരാഗ്യം വരുമ്പോഴാണ്, ഗൈബത്ത് പറയുമ്പോഴാണ്, ഗൈബത്ത് കേൾക്കുമ്പോഴാണ്, ഹറാമ പറയുമ്പോഴാണ്, ഹറാമ കേൾക്കുമ്പോഴാണ്, ഹറാമ കാണുമ്പോഴാണ്, ഹറാമ ചിന്തിക്കുമ്പോഴാണ്, ഹറാമ പ്രവർത്തിക്കുമ്പോഴാണ് ആ വെളുവെളുത്ത ഹൃദയാന്തരത്തിന്റെ അകത്ത് അല്ലാഹു കറുത്ത പുള്ളികളെ തന്നുകൊണ്ട് ഹൃദയം കറുപ്പിച്ച് കളയുന്നതെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ആ സ്വഹാബി നമസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോയി എന്നല്ല, ആ സ്വഹാബി നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോയി എന്നല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളിരിക്കുന്ന സദസ്സിലെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളിരിക്കുന്ന സദസ്സിലെ പ്രൗഢമായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ, അലി ഇബ്നു അബീ താലിബിനെ പോലെയുള്ള സ്വഹാബി തിരിക്കുന്ന സദസ്സിലേക്ക് ആ പാവ
പാവപ്പെട്ട സ്വഹാബിക്കാരി വരുമ്പോ മുത്തായ തങ്ങളെ പറഞ്ഞില്ലേ ആ സ്വഹാബി സ്വർഗത്തിലാണല്ല പറയാ, കാരണം എന്തേ? ആ സ്വഹാബിയുടെ മനസ്സിന്റെ ശുദ്ധിയാണ് ചെറുപ്പക്കാര, ആ സ്വഹാബിയുടെ മനസ്സിന്റെ ക്ലിയർ ആണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ എവിടെയാണ്? നമ്മൾ എവിടെയാണ്? നമുക്ക് ലഭിക്കാത്തത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോ പകയുള്ളവരല്ലേ നമ്മളിൽ പലരോ? നമ്മൾ ആഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോ ദേഷ്യം വരുന്നവരല്ലേ നമ്മളിൽ പലരോ? നമ്മൾ ചെയ്യാൻ പറഞ്ഞത് മറ്റുള്ളവർ ചെയ്യാതെ വരുമ്പോ മനസ്സിന്റെ അകത്ത് വൈരാഗ്യം വരുന്നവരല്ലേ നമ്മളിൽ പലരോ? നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാ നമുക്ക് പറ്റൂല, നമ്മൾ ആരെങ്കിലും പരിഹസിച്ചാല് നമുക്ക് പറ്റൂല. നമ്മളെ ചീത്ത പറയുമ്പോ തിരിച്ച് ചീത്ത പറയുന്ന സ്വഭാവമാണ് പലർക്കുള്ളതോ? ഹൃദയം ശുദ്ധിയാക്കണം പ്രിയപ്പെട്ടവരെ. ഹൃദയം മലിനമാകാതെ കൊണ്ട് നടക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഹൃദയം ശുദ്ധിയാക്കാൻ ഒരുങ്ങണമ്മാ, ഹൃദയം ശുദ്ധിയാക്കാൻ ഒരുങ്ങണം വാപ്പാ, ഹൃദയം ശുദ്ധിയാക്കാൻ ഒരുങ്ങണം ചെറുപ്പക്കാരാ. ചളി പിടിച്ച് കിടക്കുന്ന ഡ്രസ് ക്ലോറക്സ് ഉപയോഗിച്ച് കഴുകി കളയുമ്പോ അത് വൃത്തിയാകുന്നത് കണ്ടിട്ടില്ലേ? മനസ്സിന്റെ അഴുക്ക് പിടിച്ച ദോഷങ്ങളെ, പാപക്കറകളെ, സൽക്കർമ്മങ്ങളെ കൊണ്ട് ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, സദഖയിലൂടെ, ആമീനിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ, അല്ലാഹുവേ ആ ഹൃദയത്തിലുള്ള മാലിന്യ കറകളെ കഴുകി 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 കളഞ്ഞിട്ടാണ് അല്ലാഹു നമുക്ക് തന്ന വെളുവെളുത്ത ഹൃദയമുണ്ടല്ലോ. അത് അല്ലാഹ് തിരിച്ചു കൊടുക്കുമ്പോ ആ വെളുത്ത രൂപത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നത്.